കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്നിച്ചായിരിപ്പാൻ കർത്താവ് അനുവദിച്ചു യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ഈ വർഷം പ്രത്യേകിച്ചും കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഒരു റെസ്റ്ററേഷനാണ് റെസ്റ്റോറേഷൻ നോ ദൈവവചനം എഴുതപ്പെട്ട വചനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മുതൽ എഴുതി വെച്ച വചനം അത് ചില വാക്ക് നമ്മൾ ലോഗോസും റീമ എന്ന് പറയുന്നത് പോലെ ലോഗോസ് എന്ന് പറഞ്ഞ എഴുതപ്പെട്ട വാക്ക് റീമ എന്ന് പറഞ്ഞ ദ വേർഡ് ഇൻ ആക്ഷൻ നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അന്നത്തെ ആക്ഷൻ ഉണ്ടാക്കുന്ന റീമ അതുപോലെ തന്നെയാണ് കൈറോസ് ടൈമും ക്രോണോസ് ടൈമും നോ കൈറോസ് ടൈം ഈസ് ദി മോമെൻറ്റ് ദ ഈ വചനം ഇപ്പം ജീവൻ വന്നു ഇറ്റ് ഈസ് ദ ടൈം വൻ ഗോഡ് സ്റ്റെപ്സ് ഇൻ ടു ഹിസ്റ്ററി ക്രോണോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഉദാഹരണത്തിന് ഒരു സിനോഗിൽ വർഷങ്ങളായിട്ട് വചനം വായിച്ചുകൊണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു ദിവസം ആ സിനഗോഗിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി വചനം ജഡമായവു യേശു ആ സിനഗോഗിൽ വന്നു അപ്പോൾ യേശു നേരത്തെയും സിനഗോഗിൽ വന്നിട്ടുണ്ട് കാര്യം പതിവ് പോലെ തൻ്റെ അടുക്കലേക്ക് വായിക്കാൻ കൊടുത്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ അന്ന് തുറന്ന വേദഭാഗം യശയ പ്രവചനം അറുപത്തി ഒന്നായിരുന്നു ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദി ലോഡ് ഇസ് അപ്പോൺ മീ അത് അടച്ചിട്ട് യേശു പറയാണ് ടുഡേ ഇന്ന് ഇത് നിവർത്തിയായ ഈ ഈ വചനം യേശു ജനിക്കുന്നതിൻ്റെ മുൻപേ എഴുതി വെച്ചതാണ് എസ് ഐ ആ സിക്സ്റ്റി വൺ ദാറ്റ് വേർഡ് കംസ് ടു ലൈഫ് ഇറ്റ് ബിക്കംസ് എ ക്രോണോ കൈറോസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കൈറോസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ചെലവാ ഇപ്പം കാലത്തിനും സമയത്തിനും ദിവസങ്ങൾക്കും നമുക്ക് പ്രസക്തിയില്ല പക്ഷേ ഓരോ പ്രാവശ്യവും ദിസ് ഇസ് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു എന്ന സഭയോട് കർത്താവ് പറയാറുണ്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബറിലെ ഹെവൻലി ഫീസ്റ്റ് ഡിസംബർ ട്വൻറ്റി സെവിലെ ഹെവൻലി ഫീസ്റ്റ് ആരംഭിച്ചു ആ ഇത്രയും വർഷങ്ങൾക്ക് എല്ലാം ഒരു പുതുവർഷത്തിന് മുൻപായി കർത്താവ് ഇടപെടാൻ തുടങ്ങി എന്താണ് ഈ വർഷം ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷം വിസ്മയിക്കുന്ന കാര്യങ്ങളെ ഇതാർക്ക് വേണ്ടിയാണ് ഈ വാക്ക് കേൾക്കുന്ന വചനം അവർക്ക് പ്രയോജനമായി തീരണമെങ്കിൽ എബ്രാഹിക് ഇത് ലേഖനത്തിൽ നല്ല വാക്കാണ് കേട്ട വചനം അവർക്ക് പ്രയോജനമായി തീർന്നില്ല കാരണം കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇന്നും എന്നോട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ വേണമെങ്കിൽ പല ടി വി പ്രോഗ്രാമുകളുടെ ഇടയിൽ ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ കാണാം പക്ഷെ ചിലരങ്ങനെയല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മേൻ ഇറ്റ് ഈസ് ഫോർ മീ എനിക്ക് വേണ്ടി പറഞ്ഞ് അത് ഏറ്റെടുക്കും ഫോർ ദ സോ ഈ വർഷം ദൈവം ഒരു റെസ്റ്റോറേഷന് വേണ്ടിയാ ഒരു തന്നെ സഭയ്ക്കൊരു റെസ്റ്റോറേഷൻ സഭയ്ക്ക് എന്താ റെസ്റ്റോറേഷൻ ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ ഉയർത്ത് എഴുന്നേറ്റ ശേഷം ആണ് കൃപാവരങ്ങൾ ഇത്രയും അധികമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന നിലയിൽ സഭ ആദ്യ നൂറ്റാണ്ടിൽ പ്രകടിപ്പിക്കുന്ന നിലയിൽ യേശു ജീവിക്കുന്നതിൻ്റെ തെളിവാണ് കൃപാവരങ്ങൾ അതിൻ്റെ റിസ്റ്ററേഷൻ എല്ലാ സഭകളിലും ദാഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ മാത്രമല്ല അതിൻ്റെ ലെവൽ എവിടെയാണെന്ന് ഞാൻ പറയാം അവിശ്വാസികൾ സഭയിൽ വരുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ പോലും വിളിച്ചു പറഞ്ഞ് ഭയം വരുന്ന നിലയിൽ കൃപാവരങ്ങൾ ജ്ലിപ്പിക്കും റെസ്റ്റോറേഷൻ ഇൻ ദ ചെർച്ച് ഈ റെസ്റ്റോറേഷൻ ഇൻ ദ ചർച്ച് എന്ന് പറയുമ്പോൾ ആ റെസ്റ്റോറേഷൻ എപ്പോഴും ഇൻഡിവിജ്വലിനകത്ത് നിന്ന് ആരംഭിക്കും ഇപ്പോൾ ഒരാൾക്ക് കടബാധ്യതയാണ് അയാളുടെ മനസ്സ് മുഴുവൻ എപ്പോഴും കടം വീടണമെന്നാണ് നിങ്ങൾ ചോദിക്കുക എങ്ങനെ തങ്കുപ്രകാരനറിയാം എനിക്കറിയാം ഞാൻ അതിലൂടെ പോയ ആളാണ് ഒരു രോഗശൈലി കിടക്കുന്നയാൾ എങ്ങനെയും അയാൾക്ക് സൗഖ്യമാവേണ്ടി കുടുംബത്തിൽ അസ്വസ്ഥതയാണ് താർമാറായി കിടക്കുന്ന കുടുംബജീവിതം അവർക്ക് അവിടെ ഒരു റെസ്റ്ററേഷനാണ് വേണ്ടിയത് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി നോക്കിയാൽ താൻ സ്വർഗത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ താൻ ആദ്യമേ ചെയ്തത് യേശു ആദ്യമേ ചെയ്തത് അവരുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കാനയിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നുപോയി ഞാനാണ് സാക്ഷ്യാമിൽ മുന്തിരി വള്ളി നിങ്ങൾ അതിൻ്റെ കൊമ്പുകൾ എന്നവിടെ പ്രസംഗിച്ചില്ല വീഞ്ഞ് വെള്ളത്തിൽ ഉണ്ടായി അത്ഭുതം ചെയ്തു മൂന്ന് ദിവസം മരുഭൂമിയിൽ യേശു തത്വങ്ങൾ ആറ്റിറ്റ്യൂഡ് മനോഭാവം അതിനെക്കുറിച്ച് സംസാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വ്യസുന്നു ആ വ്യസുന്നവർക്ക് ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞില്ല മറിച്ച് അവർക്ക് അപ്പം ആഹാരം അവർക്ക് കഴിക്കാൻ കൊടുത്തു രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് ഒരു ചെറിയ മീൻ മുള്ളും കിട്ടാതെ വലഞ്ഞു സാമ്പത്തികമായ പൂജ്യം അവിടെ നിന്നുകൊണ്ട് ഞാനാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാതെ തൻ്റെ പടകിൽ നിന്നുകൊണ്ട് പ്രസംഗം നിർത്തി പത്രോസിനെയും കൂടെ കയറ്റി കടലിലേക്ക് ചേർന്ന് രണ്ട് പടകു നിറച്ച് മീൻ കൊടുത്തു അതാണ് യേശു അപ്പോൾ യേശുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു റെസ്റ്റോറേഷൻ ആരംഭിക്കുന്ന സഭയുടെ റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ റെസ്റ്റോറേഷൻ ആദ്യമേ നടക്കുന്നത് ഈ വർഷം ഒരു വലിയ റെസ്റ്റോറേഷൻ എന്താ റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ റിഫ്രഷിംഗ് ടൈം എന്ന് പറയാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട് കള്ളൻ അറപ്പാനും മുടിപ്പാനും മോഷ്ടിക്കാനും വരുന്നു ഞാൻ വന്നത് അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് ജീവൻ നൽകാനും നമ്പർ ടു സമർത്ഥിയായി ജീവൻ നൽകാൻ ദൈവത്തിൻ്റെ റെസ്റ്റോറേഷൻ എപ്പോഴും നഷ്ടപ്പെട്ടത് തരികയല്ല സമർത്ഥിയായി നൽകുക എന്നുള്ളത് ആ സമൃദ്ധിയായി നൽകിയ സമർത്ഥിയായി ജീവൻ എന്ന് പറയുന്നത് നിത്യജീവന യേശുവിൻ്റെ സ്വന്തം ജീവന അപ്പം ദൈവം നൽകിയ ജീവൻ അകത്ത് മനുഷ്യൻ്റെ ഉണ്ട് ആ ജീവൻ്റെ കൂട്ടത്തിൽ നിത്യജീവനും കൂടെ വരുവുക വിച്ച് വിൽ ബി സൂപ്പർ നാച്ചുറൽ ഗോഡ്സ് റെസ്റ്റോറേഷൻ ഇസ് ഓൾവേസ് സൂപ്പർ നാച്ചുറൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു വന്ന് പുനരുദ്ധാന ചെയ്ത ശേഷമാണ് ദൈവരാജ്യം എന്ന് നമ്മളിൽ വന്നത് യേശു വരുന്നതിന് മുമ്പായി യോഹനൻ സ്നാപകൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും മാനസാന്തരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചിന്താഗതികളെ ഒന്ന് മാറ്റണം ഇതൊരു പുതിയ ഡൈമെൻഷൻ തുടങ്ങാൻ പോവുക മാനസാന്തരം എന്ന് പറയുന്നത് അനുതാപമല്ല കരച്ചിലല്ല ബാഹ്യമായ ഒത്തിരി കരച്ചിലും മുട്ടയിൽ നിന്ന് എൻ്റെ രക്ഷിക്കടേ എന്ന് പറയുന്നതല്ല ചിന്താഗതികളെ മാറ്റണം അതൊരു തീരുമാനമാണ് സോ യേശു എന്ന് പറഞ്ഞു ദൈവരാജ്യൻ സമീപിച്ചിരിക്കും യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട് അതിനോട് കൂടെ യേശു പറഞ്ഞു ദ കിങ്ഡം ഓഫ് ഗോഡ് ഡസ് നോട്ട് കം ബൈ ഒബ്സർവേഷൻ ഇത് കണ്ട് ഇതിനെക്കുറിച്ച് തീസിസ് എഴുതിയാൽ കിട്ടത്തില്ല ഇത് നിൻ്റെ അകത്ത് വരണം ആ ദൈവരാജ്യം അകത്ത് വന്നു ആ ദൈവരാജ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ മർക്കോ മത്തായ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു വാക്ക മത്തായ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി മലയാളം പരിഭാഷയിൽ അവൻ്റെ ഹിസ് റൈച്ചസ്നെസ് എന്നുള്ള വാക്ക് ആ ഹിസ് ഒമ്മിറ്റ് ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ സ്വന്തം നീതി ചെയ്യാൻ നോക്കുന്നത് ഒരു കാര്യം ഒരു ഒരു കാര്യം വളരെ ഉറപ്പിച്ച് മനസ്സിലാക്കണം യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് തീർപ്പാണ് ക്രൂശിൽ യേശു പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എനിക്ക് ജീവനും ഭക്തിക്ക് വേണ്ടി ഞാൻ ചെയ്യാനിരുന്നതെല്ലാം യേശു ചെയ്തു എന്നാ പിശാജും യേശുവും തമ്മിൽ ടീച്ചിങ്ങിൻ്റെ വ്യത്യാസം എവിടെയാണെന്ന് ഞാൻ പറയാം പിശാജ് എപ്പോഴും പഠിപ്പിക്കാൻ പോകുന്നത് ഇന്നതുകൂടെ ചെയ്താൽ നീ ഇന്നതായി തീരും കളുപ്പിരാ കളുപ്പീരാ ഇന്നതും കൂടെ ചെയ്താൽ നീ ഇന്നതാകും എന്ന് പിശാജി പറയാൻ നോക്കുമ്പം യേശു പറയും നിൻ്റെ അകത്ത് ഇതുണ്ട് അത് നീ എടുത്ത് ഉപയോഗിക്കും ഐ ഹ് ഓൾറെഡി ഗിവൺ ദി ഡെവൽ വിൽ ഡിസീവ് യു ബൈ ഷോയിങ് യു ഓർ ടെല്ലിങ് യു ദ ലൈസ് ദറ്റ് യു ക്യാൻ ബിക്കം ബ ജീസസ് വിൽ ടെൽ യു യു ഓൾറെഡി ആർ യു ആൾറെഡി ഹാവ് മനസ്സിലാകുന്നുണ്ടോ ഇന്നതൊന്ന് ചെയ്താൽ കിട്ടും ഇല്ലില്ല ക്രൂഷിൽ അതാ യേശു ക്രിസ്തു നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ യേശു ക്രൂശിൽ മരിച്ചത് വ്യർത്ഥമായി തീരും നോ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് തന്നെയാണ് അതാ പത്രോസ് തന്നെ ലേഖനത്തിൽ പറയുമ്പോൾ ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും അവൻ നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ദൈവരാജ്യം എന്താ രണ്ട് കാര്യം യേശു പറഞ്ഞത് മുന്നമേ അവൻ്റെ രാജ്യം നമ്പർ വൺ നമ്പർ ടു അവൻ്റെ നീതി അന്വേഷിപ്പീൻ എന്നാൽ ഇതൊക്കെ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആറാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് പറവകളെ നോക്കുവിൻ ലില്ലി പുഷ്പങ്ങളെ നോക്കുവിൻ താമരയെ നോക്കുക ഇതെല്ലാം പറയുന്നത് എന്താ സാമ്പത്തികമായ കാര്യം ആരോഗ്യപരമായ കാര്യം ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും എപ്പം നിങ്ങൾ യേശു ക്രിസ്തുവിനെ രാജാവായി അല്ലെ അതാണല്ലോ നമ്മൾ പറഞ്ഞ യേശുവിൻ്റെ കർത്താവെന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കർത്തൃത്വം യേശുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയമായി തീരത്തില്ല തീരാൻ പറ്റത്തില്ല എന്നാൽ എൻ്റെ ചോദ്യവും നിങ്ങളുടെ ചോദ്യവും പിന്നെ എങ്ങനെയാണ് ഈ പരാജയങ്ങൾ നടക്കുന്നത് വൈ ആർ വി ലൂസിങ് ആ ചോദ്യമായിരുന്നു എൻ്റേതും ഈ തിരുവരുത്തു വായിച്ചപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തന്നെ വെല്ലുവിളിച്ചത് യേശു ക്രൂഷിൽ എനിക്ക് വേണ്ടി വില കൊടുത്തിയെങ്കിൽ ആ വില കൊടുത്തത് മുഴുവൻ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ ദാരിദ്ര്യത്തിൽ കഴിയാനല്ല കർത്താവിനെ ആക്കിയത് മറ്റുള്ളവരുടെ മുമ്പിൽ മായ താഴ്മയോടെ നടക്കാനായിട്ടല്ല ഹൃദയത്തിലെ താഴ്മ മനസ്സിനകത്ത താഴ്മ മീക്നെസ് ഇസ് ഇൻ ദ മൈൻഡ് ഇൻ യുർ ഹാർട്ട് നോട്ട് ഓപ്പൺ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ താഴ്ന്നോ രണ്ടുപുരന്തരഞ്ച് ഇരുപത്തൊന്ന് പറയാണ് ഞാൻ പാപമാ പാപിയാണല്ലോ അവൻ്റെ നീതി എൻ്റെ മേൽ വരാൻ അവൻ പാപമായി തീർന്നു ഹി ബിക്കേംസ് ഇൻ ദാറ്റ് ഐ ബിക്കം ഹിസ് റൈറ്റിയസ് എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല മറിച്ച് ലഭിച്ച നീതിയാണെന്ന ബോധ്യം വരണം ബോധ്യം എന്നുള്ള ഗുണം ധൈര്യം വരും രണ്ട് ധൈര്യം വരും ഒന്ന് പിതാവേ എന്ന് വിളിക്കുമാള്ള ധൈര്യം ഒരു തരത്തിലും ഇൻഫീരിയോറിറ്റി ഇല്ല ഒരു തരത്തിലും കണ്ടംനേഷൻ ഇല്ല ഒരു തരത്തിലും ഗിൽറ്റ് ഇല്ല എൻ്റെ കാരണം എൻ്റെ എൻ്റെ നീതി അല്ലെങ്കിൽ എൻ്റെ ഗുണം കൊണ്ട് അല്ല ഞാൻ നിൽക്കുന്നത് പലപ്പോഴും ഞാനൊരു യുനോ നമ്മൾ നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ പ്രാർത്ഥിച്ചു പ്രാപിച്ചു എന്തൊക്കെ ചെയ്താലും ദൈവം എന്നെ കാണുന്ന എങ്ങനെയാണെന്നറിയാമോ ഒരു സ്വന്തമായി നിൽക്കാൻ മേലാത്ത സ്വന്തമായി പ്രതിരോധിക്കാൻ മേലാത്ത ഒരു കുഞ്ഞായിട്ടാണ് കർത്താവ് എപ്പോഴും നമ്മളെ കാണുന്നത് ും ഞാൻ ആരാന്നും അറിയാവോന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ ഹി ലുക്സ് അവന്റെ ആപ്പാടെ പ്രശംസ എനിക്കീതി എന്ന് പറയുമ്പോൾ ഇതെനിക്ക് ലഭിച്ചേ പറ്റൂ രണ്ട് പിശാചൻ്റെ എതിരെ തന്ത്രങ്ങൾക്കെതിരെ എതിർത്ത് നിൽക്കാൻ ചെറുത്ത് നിൽക്കാൻ ഉള്ള അധികാരം ഔട്ട് എന്ന് പറയാനുള്ള അധികാരം ആരും എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഇളകരുത് കർത്താവ് യേശുവിൻ്റെ കർത്താവാണ് രണ്ട് കാര്യം നടക്കും വിശ്വാസത്തിൽ ഉറക്കും സ്തോത്രത്തിൽ കവിയും ഇന്ന് എൻ്റെ ടോപ്പിക് അതാ സ്തോത്രത്തിൽ കവിയുക നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ച് പെറുപേർപ്പ് കുമ്പോൾ ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയാറില്ല ദൈവരാജ്യത്തിൻ്റെ തത്വത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ തത്വമാണ് സന്തോഷം അതുകൊണ്ടാണല്ലോ പൗലോസ് തന്നെ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പോലും പറയാം റിജോയ്സ് അഗൈൻ ഐ സേ റിജോയ്സ് ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ തത്വങ്ങളെയും നോക്കിയാൽ അതൊരു വെതയും ഒരു കൊയ്ത്തും വെതയ്ക്കുക കൊയ്യുക അത് സന്തോഷത്തോടെ ചെയ്യുമ്പം ഒരു ഒന്നും വേണ്ട നമ്മുടെ കൂട്ടു വിശ്വാസിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല എനിക്കിത് കൊടുക്കാനുള്ള വിതയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നതാണ് പ്രതിഫലം അതുകൊണ്ടാണ് കൊലോസിർ കഴിഞ്ഞ ലേഖനം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെന്നും കർത്താവനെന്ന പോലെ സന്തോഷത്തോടെ ചെയ്തോ പ്രതിഫലം അവനിൽ നിന്നല്ലോ ലഭിക്കുന്നത് നമ്മൾ ഈ വ്യതയും കൊയ്ത്തിൻ്റെ കാര്യം ദൈവരാജ്യത്തിൻ്റെ തത്വമാണ് യേശു ദൈവ പിതാവാം ദൈവം ഒരു മകനെ വതച്ചു ഇന്ന് മക്കളെ വെ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു വ്യതയുണ്ടോ അതുകൊണ്ട് ദൈവരാജ്യത്തിൽ തന്നെ വ്യതയ്ക്കുന്ന പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് സാമ്പത്തികമായ വ്യത മാത്രമല്ല നമ്മൾ ചെയ്യുന്നതെല്ലാം സന്തോഷത്തോടെ സന്തോഷത്തോടെ ഒരു ഒരു മീറ്റിംഗിന് പോകുന്നവരെ ഈ ടി വി പ്രോഗ്രാം കാണുന്ന പോലെ നിങ്ങൾ എനിക്കറിയാം ഈ ആറര മണിക്ക് രാവിലെ എണീക്കണമെങ്കിൽ ചിലരൊക്കെ സമയം ഇതിനു വേണ്ടി തന്നെ കട്ട് ചെയ്തുണ്ടാക്കുന്ന അതൊരു വ്യതയാണ് ആർ യു ആർ പുറ്റിംഗ് യുവർ ടൈം ഈ ടി വി പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്യുന്നവർ ചിലർ പറയും തങ്കുപ്രയർ എന്നെ ഞങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേലും ഇതിനകത്ത് ഒന്ന് സ്തോത്രം കിട്ടിയാൽ മോളി ചെല്ലും എന്ന് എനിക്കറിയാം മാത്രമല്ല പ്രയർ ടവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്ത് നോക്ക് നിങ്ങൾ വ്യതച്ചതാണ് നിങ്ങൾ വ്യതയ്ക്കുക പൈസ മാത്രമല്ല ടൈം ഒരാളെ കാറേ കയറ്റി യോഗത്തിന് കൊണ്ടുപോയിക്കൂ അതും വ്യതയാണ് യേശു പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട് എബ്രാഹിർ കിതലേഖനത്തിൽ പറയുകയാണ് ദൈവം നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ചെയ്ത ഒരു കാര്യം പോലും മറന്ന് കളയുവാൻ അനീതിയുള്ളവനല്ല നീതിയുള്ള ദൈവമാണ് ദൈവത്തിൻ്റെ നീതി എത്രമാത്രമാണെന്ന് ഞാൻ പറയാം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന നീതിമാനായ ദൈവം പറയുകയാണ് ഞാൻ മറക്കത്തില്ല സോ അത് നൽകുന്നത് അല്ലെങ്കിൽ സോ ചെയ്യുന്നത് ഗ്രഡ്ജിംഗ്ലി അല്ല നിർബന്ധത്താലും അല്ല ഗഡ്ജി അതുകൊണ്ടാണ് രണ്ടു പേരും ഒൻപതിൽ പറയാണ് ഫോർ ഐ സേ ഹി ഹു സോസ് സ്പാറിംഗ്ലി ഓൾസോ റീപ്സ് സ്പാറിംഗ്ലി ഹി ഹു സോസ് ബൗണ്ട്ഫുളി വിൽ ഓൾസോ റീ പൗണ്ട്ഫുള്ളി ലോഭമായി വതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും അധികമായി വതയ്ക്കുന്നവൻ അധികമായി കൊയ്യും ഫ്രീ അത് പ്രിൻസിപ്പിളാണ് അല്ലേ നമ്മൾ ഒരു 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 മാവ് നട്ടാൽ ഒരു മാവ് ഒരു ഒരു വിത്ത് നട്ടാൽ ഒരു മാവേ എടുത്ത് വരുത്തുള്ളൂ പക്ഷേ അങ്ങ് വാരി വെതറിയാലോ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അവസരം മുഴുവൻ ദൈവരാജ്യത്തിൽ വതയ്ക്കാൻ കിട്ടുന്ന അവസരമാണ് വതയ്ക്കാൻ കിട്ടുന്ന അവസരം ഏത് ചെറിയ കാര്യം പോലും നമ്മളെ നടത്തുന്നവർ ദേ ആ പാ ഒന്ന് വിളിച്ചേരെ അത് വെതയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഹെവൻലി ഫീസ്റ്റ് ആരംഭിക്കുന്ന സമയം മുതൽ ഓരോ ചെറിയ കാര്യം പോലും ചെയ്യാൻ കിട്ടുന്ന അവസരം ഞാൻ വേറെ ആരോടും ചെയ്യാൻ പറയത്തില്ല ഞാൻ തന്നെ ചെയ്യും അതിൻ്റെ കാരണം എനിക്ക് ഈ സോയിങ് പ്രിൻസിപ്പിൾ മനസ്സിലായി വെത എന്താന്ന് മനസ്സിലായി സന്തോഷമായിരുന്നു കസേര തുടയ്ക്കുന്നത് പാവ ഇന്നും കിട്ടുന്ന അവസരങ്ങളെല്ലാം കൂടെ നിൽക്കുന്നവരാണ് നോക്കരുത് അതിനകത്ത് മുഴുവൻ സ്വാർത്ഥതയുണ്ട് എനിക്ക് ഞാൻ ആരും എവിടെ ഉണ്ടോ എന്ന് ഓടി ഞാൻ തന്നെ അത് ചെയ്യും കാര്യം ഇത് ദൈവ രാജ്യമാ രാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് വിതയ്ക്കുന്നത് എങ്ങനെ വതയ്ക്കണം ഇവിടെ എഴുതിയിരിക്കുകയാണ് ലെറ്റ് ഈച്ച് വൺ ഗിവ് ഹൃദയപ്രകാരം കൊടുക്കണം നോട്ട് ഗ്രഡ്ജിംഗ്ലി ഓർ ഓഫ് നെസസിറ്റി ഫോർ ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ ചിയർഫുൾ ഗിവർ സന്തോഷത്തോടെ ചെയ്യുന്നവൻ സന്തോഷത്തോടെ ദൈവരാജ്യത്തിൽ വ്യതയ്ക്കുന്നവൻ കിട്ടുന്ന അവസരം വിടരുത് സാമ്പത്തികമായി കൊടുക്കുന്ന കാര്യം മാത്രമല്ല സാമ്പത്തികമായും കൊടുക്കണം എന്നാൽ അതിനപ്പുറം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വണ്ടിയെ കയറ്റിക്കൊണ്ട് ഒരാളെ കൊണ്ടുപോകുന്നതായിരിക്കാം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതായിരിക്കാം വ്യതയാണ് അവിടെ എഴുതിയിരിക്കുകയാണ് ആൻഡ് ഗോഡ് ലവ്സ് അ ചിയർഫുൾ ഗിവർ പലപ്പോഴും ദൈവരാജ്യത്തിൽ ആയതിന് ശേഷം പോലും പലതും ലഭിക്കാതെ പോകുന്നത് അതവിടെ ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടവിടെ ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും തന്നിട്ടുണ്ട് പിന്നെയും എന്താ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് നമുക്കറിയാം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അനുഗ്രഹത്തിൻ്റെ പട്ടിക അത് മുഴുവൻ നമുക്കുണ്ട് ക്രിസ്തു മുഖാന്തരം സൗജന്യമായി പക്ഷേ അവിടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അവിടെ ഒരൊറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യത്തിൽ ഉദാസീനതയോടെ ഒരു സന്തോഷമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അവൻ ദാരിദ്ര്യത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത ദാരിദ്ര്യമല്ല ഉണ്ടെല്ലാം ഷീ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് വിത്ത് ജോയ് ഒരു വീട്ടിലെ മീറ്റിങ്ങിൽ സാക്ഷ്യം പറയുന്നതായിരിക്കാം ക അവിടെ തൂത്ത് വാരുന്നതായിരിക്കാം ഇതെല്ലാം ഒരു വ്യതയായി എടുത്താൽ അവിടെ ഒരു വലിയ വാഗ്ദത്വമുണ്ട് ആൻഡ് ഗോഡ് വിൽ ഏബിൾ ടു അബൗണ്ട് ഓൾ ഗ്രേസ് അപ്പോൺ യു ദു വിൽ ഹാവ് ഓൾ സഫിഷ്യൻസി ഇൻ ഓൾ തിങ്സ് ആൻഡ് മേ ഹാവ് ആൻ അബ്ബൻസ് ഫോർ എവറി ഗുഡ് വർക്ക് നോക്ക് ഈ വ്യതയ്ക്കുന്നതിൻ്റെ മുഴുവൻ പ്രതിഫലം ഈ ലോകത്തിൽ വെച്ചത് യു ഹാവ് ഓൾ സഫിഷ്യൻസി ഇൻ ഓൾ തിങ്സ് ഓൾവേസ് എപ്പോഴും എല്ലാം ഇപ്പോഴും എല്ലാത്തിനും പരിപൂർണ തൃപ്തി തരുന്ന നിലയിൽ ദൈവത്തിൻ്റെ കൃപ പെരുമാറാവും നമ്മൾ ഈ മനുഷ്യരിൽ നിന്നും പ്രതിഫലം ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന അവസരം മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം ഒരു വാക്ക് ഒരു പ്രത്യാശയുടെ വാക്ക് നമ്മൾ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നവരായിരിക്കാം പ്രത്യാശയുടെ ഒരു വാക്ക് ലഭിച്ച വാക്ക് അങ്ങോട്ടൊന്ന് പറഞ്ഞ് വ്യതയാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഗോഡ് ആ ദൈവത്തിൻ്റെ കൃപ പെരുകുമാറാക്കും എവിടെയാ എവിടെയൊക്കെ എനിക്ക് ബലഹീനതയുണ്ടോ കുറവുണ്ടോ അവിടെ റിസ്റ്റോറേഷൻ ഉണ്ടാവും യേശു തന്നെ തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ സമയത്ത് മർക്കോസ് സുവിശേഷം നാലാം അധ്യായത്തിൽ ഒരു മനോഹരമായ ഒരു കാര്യം പറഞ്ഞു ആൻഡ് ഹി സെഡ് ഇരുപത്താറാമത്തെ വാക്യം ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ഇഫ് ഓഫ് എ മാൻ ഷുഡ് സ്കാറ്റർ ദ സീഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഷുഡ് സ്ലീപ്പ് ബൈ നൈറ്റ് ആൻഡ് റൈസ് ബൈ ഡേ ഷീഡ് സീഡ് വുഡ് സ്പ്രൗട്ട് ആൻഡ് ഗ്രോ ഹീ ഹെംസെൽഫ് ഡസ് നോട്ട് നോ ഹൗ മറക്കോ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും ദൈവരാജ്യം വെതയ്ക്കുന്ന കർഷകന് വതച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാണ് അവൻ ഉറങ്ങി എന്നാൽ ദൈവം അതിനെ വളർത്തി അവനത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്ന് എന്നെ കണ്ടോണ്ടിരിക്കുന്നവരോട് പറയാം ഈ വർഷം റെസ്റ്റോറേഷൻ്റെ വർഷമാണ് ദൈവരാജ്യം സംബന്ധിച്ച് കർത്താവിന് വേണ്ടി സന്തോഷത്തോടെയും ചിയർഫുള്ളായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഒരു മീറ്റിങ്ങിന് വേണ്ടി ഉത്സാഹത്തോടെ പോവുക കൊടുക്കാനായിട്ട് കിട്ടുന്ന അവസരം ധാരാളമായി കൊടുക്കുക സാമ്പത്തികമായി കൊടുക്കണം കർത്താവിൻ്റെ വേലയിൽ കൊടുക്കണം എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ആ വെതച്ചവൻ വതച്ചിട്ട് ഉറങ്ങി എങ്ങനെയത് വളർന്നതെന്ന് അവന് പിടികിട്ടില്ല വളർത്തിയത് ദൈവമാണ് നമ്മുടെ ജോലി വതയ്ക്കുക പ്രതിഫലം തരുന്നത് കർത്താവ് വതയ്ക്കാൻ കിട്ടുന്ന അവസരം ചിയർഫുൾ ആയി സന്തോഷത്തോടെ എനിക്കിതെങ്കിലും സാധിച്ചല്ലോ എന്ന് വിചാരിച്ച് ചെയ്താൽ ദൈവരാജ്യത്തിൻ്റെ റെസ്റ്റോറേഷൻ എവിടെയൊക്കെയാണ് വചനം പറയാ എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തി വരുത്തുന്ന ജോലി കർത്താവിൻ്റേതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാൻ പോവാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഈ മനോഭാവം നമുക്ക് ലഭിക്കാൻ ഈ മനോഭാവം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് വചനം പറയുന്ന ദൈവരാജ്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഈ സന്തോഷം എവിടെന്നാണ് വരേണ്ടിയത് പരിശുദ്ധാത്മാവ് ഈ ഉത്സാഹം എവിടെന്നാണ് വരേണ്ടിയത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഈ വർഷം നടക്കുമ്പോൾ ഉത്സാഹമായിരിക്കും പ്രാർത്ഥിക്കാൻ ഉത്സാഹം വചനം വായിക്കാൻ ഉത്സാഹം പ്രാർത്ഥിക്കുന്നത് വ്യതയാണ് ബൈബിൾ വായിക്കുന്നത് വ്യതയാണ് യു ആർ ഇൻവെസ്റ്റിംഗ് വെതക്കുക സമയം വതയ്ക്കുക ഇത് ആത്മാവിൽ വെതയ്ക്കുന്നത് മുഴുവൻ ആത്മീയമായി ഇങ്ങനെ കിട്ടും കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയവ ചെയ്യും എന്ന് ആ ഉത്സാഹമുള്ളിൽ വരട്ടെ ഐ എം എക്സൈറ്റഡ് ഐ എക്സൈറ്റഡ് ഓഫ് ദ ഗ്രേറ്റ് റെസ്റ്റോറേഷൻ ദാറ്റ് ചേർച്ച് ഇസ് ഗോയിങ് ടു ഹ് നമ്മളിതു ചിന്തിച്ചിട്ടില്ലാത്ത നിലയിൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും എപ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ മനോഭാവം മാറും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് നന്ദിയോടെ സ്വദിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദയക്കയ സ്തോത്രം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒറ്റ കുടുംബത്തിൻ്റെ അംഗമാണ് ലോകമെമ്പാടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ വർഷം വലിയ പ്രതീക്ഷയോടെ ആ സമൃദ്ധിയായ ജീവൻ നിത്യജീവനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൻ്റെ പോരാടും പോരാടുവാൻ കർത്താവ് അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി അങ്ങയ്ക്ക് പ്രസാദകരമായി നിൽക്കാനുള്ള ആ ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നടക്കുവാൻ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി വഴികൾ തുറക്കപ്പെടട്ടെ ശാരീരികമായ അസ്വസ്ഥതയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ അപ്പോൾ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം മാറി പരിപൂർണ ആരോഗ്യം വരട്ടെ അത്ഭുതകരമായി ഈ കാണുന്ന ദിവസങ്ങളിൽ തന്നെ എൻ്റെ സാക്ഷ്യമടിയങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം മുടങ്ങിക്കിടന്ന് ആ പല കാര്യങ്ങൾ നടക്കട്ടെ ബിസിനസ് ഉയർച്ച പ്രാപിക്കട്ടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ ദിവസങ്ങൾ ഈ മൂന്ന് മാസത്തിനകം തന്നെ കഴിഞ്ഞ നാളുകളിൽ പല ആലോചനകൾ നടത്തിയിട്ട് നടക്കാതെ പോയ വിവാഹ ആലോചനകൾ നടക്കുകയും വിവാഹങ്ങൾ നടക്കുകയും ചെയ്യട്ടെ യേശുവിനാമത്തിൽ ഭാരം മാറട്ടെ കർത്താവ് അങ്ങനെ കരുണയ്ക്കായി സ്തോത്രം ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃപയിൽ സൂക്ഷിക്കണം യേശുൻ്റെ നാമത്തിൽ തന്നെ അവ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം കാണുമ്പോൾ കർത്താവിൻ്റെ കരുണയിൽ കർത്താവ് നിങ്ങളെ കൊടിയട്ടെ